നമസ്കാരം. ഏറെ നാളായി വിവാദങ്ങളിൽ മുങ്ങി നിൽക്കുന്ന ഒരു മെഡിക്കൽ സ്ഥാപനമാണ് കാരക്കോണം മെഡിക്കൽ കോളേജ്. CSA സഭയുടെ കീഴിലുള്ള മെഡിക്കൽ കോളേജിൽ അടിമുടി ദുരൂഹത നടന്നതാണ് അവരുടെ ഓരോ പ്രവർത്തനങ്ങളും. കാരക്കോണം മെഡിക്കൽ കോളേജിന്റെ പ്രവർത്തനം ആരംഭിച്ചപ്പോൾ തന്നെ വൻ വിവാദങ്ങൾ ഉണ്ടായിരുന്നു. അവസാനം കേന്ദ്ര ഏജൻസികൾ വരെ, അതായത് ED വരെ അവിടേക്ക് എത്തേണ്ട ഒരു അവസ്ഥയിലേക്ക് വന്നു. CSA സഭയിലെ വൈദികർ മെഡിക്കൽ കോളേജിൽ തലവരി പണം വാങ്ങിയതും വിദേശ നാണയം ചട്ടങ്ങൾ ലംഘിച്ച് കള്ളപ്പണം വെളുപ്പിച്ചതടക്കമുള്ള കേസിൽ ED അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. ദക്ഷിണ കേരള മഹായിടവക ബിഷപ്പ് ധർമ്മരാജ് റസാലത്തി എതിനെയാണ് ED ഇപ്പോൾ അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അടിക്കടി വിദേശത്ത് സന്ദർശനം നടത്തുകയും ഹവാല പണം ഉപയോഗിച്ചു എന്നടക്കമുള്ള സംശയത്തിലാണ് ED അന്വേഷണം ഇപ്പോൾ തുടർന്നുകൊണ്ടിരിക്കുന്നത്. നിലവിൽ കാരക്കോണം മെഡിക്കൽ കോളേജ് ഡയറക്ടർ ബെനറ്റ് എബ്രഹാമുമായി ബന്ധപ്പെട്ട സാമ്പത്തിക ഇടപാട് കേസിൽ മെഡിക്കൽ കോളേജിൽ റെയ്ഡ് നടത്തി കർണാടക പോലീസ്. സ്വകാര്യ ആവശ്യത്തിനായി കർണാടക സ്വദേശികളിൽ നിന്ന് 7.5 കോടി രൂപ വാങ്ങി തിരികെ നൽകാത്തതുമായി ബന്ധപ്പെട്ട കേസിലാണ് കർണാടക പോലീസിന്റെ നിർണായകമായ നീക്കം. കാരക്കോണം മെഡിക്കൽ കോളേജിൽ റെയ്ഡ് നടത്തിയത് കർണാടക മല്ലേശ്വരം പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിലാണ്. ആ മല്ലേശ്വരം പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിൽ ഒന്നാം പ്രതിയാണ് ബെനറ്റ് എബ്രഹാം. നിലവിൽ ബെനറ്റ് എബ്രഹാം ഒളിവിലാണ്. പ്രതിക്ക് കർണാടക ജില്ലാ കോടതി ജാമ്യം നിഷേധിച്ചിരുന്നു. തുടർന്ന് പ്രതി അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മുന്നിൽ ഹാജരാകാതെ വന്നതോടെ കോടതിയുടെ പ്രത്യേക ഉത്തരവ് വാങ്ങിയതിനു ശേഷമാണ് കർണാടക പോലീസ് കാരക്കോണം മെഡിക്കൽ കോളേജിൽ റെയ്ഡിനായി എത്തിയത്. കർണാടക പോലീസ് പ്രതിയായ ബെനറ്റ് എബ്രഹാമിനെ കണ്ടെത്തുന്നതിനായി റെയ്ഡ് ആരംഭിച്ചിട്ടുണ്ട്. അധികം വൈകാതെ ബെനറ്റിന്റെ വീട്ടിൽ ഉൾപ്പെടെ പോലീസ് പരിശോധന നടത്തും. ഇത് രണ്ടാം തവണയാണ് കേസുമായി ബന്ധപ്പെട്ട ബെനറ്റ് എബ്രഹാമിനെ തേടി കർണാടക പോലീസ് കേരളത്തിൽ എത്തുന്നത്. 2014 പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ CPA സ്ഥാനാർത്ഥി കൂടിയാണ് ബെനറ്റ്. കൂടാതെ കോൺഗ്രസുമായിട്ടും വലിയൊരു ബന്ധം ബെനറ്റ് എബ്രഹാമിനുണ്ട്. കർണാടക പോലീസിന്റെ ടീം കേരളത്തിൽ ക്യാമ്പ് ചെയ്യുന്നുണ്ട്. ബെനറ്റ് എബ്രഹാമിനെ കസ്റ്റഡിയിലെടുക്കാനാണ് കർണാടക പോലീസ് ഇപ്പോൾ ക്യാമ്പ് ചെയ്യുന്നത്. CSA സഭയ്ക്കെതിരെ കേന്ദ്ര ധനകാര്യ മന്ത്രാലയത്തിന്റെ അന്വേഷണം ഊർജിതമായി തന്നെ നടക്കുന്നുണ്ട്. 2 ദിവസത്തിനുള്ളിൽ ബെനറ്റ് എബ്രഹാം കർണാടക പോലീസിന്റെ വലയിലാകുമെന്ന് തന്നെയാണ് കർണാടക ഉദ്യോഗസ്ഥർ ഇപ്പോൾ പറയുന്നത്. ബെനറ്റ് എബ്രഹാമിന്റെ ഓഫീസുകളിലും വീടുകളിലും അടക്കം സ്വകാര്യ സ്ഥാപനങ്ങളിൽ പോലീസ് ഇപ്പോൾ റെയ്ഡ് നടത്താനായിട്ടും കൂടാതെ ഇൻഫോർമേഴ്സിനെ വെച്ചിട്ടും ഒരു പരിശോധന ഇപ്പോൾ നടക്കുന്നുണ്ട്.